അപ്പോൾ അമിത ശബ്ദത്തിന് നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾവിക്കുറവുണ്ടാകും. അതായത് നമ്മുടെ കോക്ലിയയിലെ ഹെയർ സെൽസാണ് ആ പർട്ടിക്കുലർ ഭാഗമാണ് ഡാമേജ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെടിക്കെട്ടും അതേപോലെയുള്ള വളരെ ശബ്ദം കൂടിയ നമ്മുടെ ഡ്രംസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചെറുപ്പക്കാരിൽ ഇപ്പം വളരെയേറെ നമ്മളത് ഒന്ന് ആലോചിച്ച് നോക്കി അത് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു 10 വർഷം അവർ ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അമിതമായ ഒരു 100-120 ഡെസിബൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെണ്ടയോ അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ നമ്മളാരും അറിയുന്നില്ല. അവർക്ക് കേൾവി കുറവായിട്ട് കേൾവി ഇല്ലാതെ അവരൊരു സൈഡിലോട്ട് സൈഡ്ലൈൻ ചെയ്യപ്പെടുന്നത് നമ്മളാരും അറിയുന്നില്ല. നമ്മളവർ നല്ല പീക്ക് ആ പെർഫോമൻസിൻ്റെ നല്ല പീക്കിലുള്ള അവസ്ഥയിൽ മാത്രമേ നമ്മളവരെ കാണുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ടമാനം കേൾവിയുള്ള സാഹചര്യത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അവിടെ ഓസ്ട്രേലിയയിൽ ചെറിയ പ്ലെയിനിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇയർ പ്ലഗാണ് ഇത്. ഞങ്ങൾ വേറെ ചെയ്തുകൊണ്ടാണ്, വലിയ പ്ലെയിനൊന്നും നമുക്ക് ഇതിൻ്റെ കാര്യമില്ല, കാരണം അതിൻ്റെ അക്കൂസ്റ്റിക്സ് ഒത്തിരി വ്യത്യാസമുണ്ട്, അധികം അമിതമായ ശബ്ദമില്ല. അപ്പം ഇതേപോലെയുള്ള ഇപ്പം ആദ്യം ഞാനിത് വെക്കുന്നതിന് തന്നെ ഒരു രീതിയുണ്ട്, ഒന്ന് ഞെക്കി. ഇതാണ് ഏറ്റവും വില കുറഞ്ഞ ഇയർ പ്ലഗുകൾ. ഇത് ചെവിയിലോട്ട് ഞാനത് തിരികെ കയറ്റി, അത് കഴിയുമ്പോൾ ഇതെന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ആവും. അത് നല്ല രീതിയിൽ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നല്ല രീതിയിൽ ഉള്ളിലോട്ട് കയറിയിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ പല ആരാധനാലയങ്ങളിലും ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഇതേപോലെ രണ്ട് ഇയർ പ്ലഗ് കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്കുള്ളത്. അമിതമായ ഇപ്പം വെടിക്കെട്ട്, വളരെ ചൈനയെന്നോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ശബ്ദത്തിൽ ഗർഭം കലക്കിയെന്നൊക്കെ ചില പ്രത്യേക കാറ്റഗറി തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പം പോകുമ്പോൾ ചിലപ്പം കർണപുടം തന്നെ പൊട്ടിപ്പോകാം, ഇയർ ഡ്രം തന്നെ ആ ഒരു ഭയങ്കര ബേസ്റ്റ് ശബ്ദത്തിൽ പൊട്ടിപ്പോകാം. അപ്പം നമുക്ക് രക്തമൊക്കെ വരാൻ, അപ്പം അങ്ങനെ പോയി അത് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഹീലായി, അല്ലാതെ സമയം ഒത്തിരി എടുക്കും ഈ ഇയർ ഡ്രം അത് ഹീലായി നാച്ചുറലായിട്ട്. അത് ചെറിയ സുഷിരമാണെങ്കിൽ കുറച്ച് സമയം മതി, ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ മതി. പക്ഷേ കണ്ടമാനം റപ്ചർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറിയിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർക്കുക, ഈ അമിത ശബ്ദത്തിന് നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയും. ഇതാണ് ഇപ്പം നമുക്കിനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇന്ന് സൂക്ഷിച്ചാൽ നമുക്ക് നാളെ ദുഃഖിക്കേണ്ടി വരികയല്ല. പ്രത്യേകിച്ച് വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ പലപ്പോഴും പ്രായമായിട്ടുള്ള അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും അടുത്താക്കിയിട്ടാണ് പലരും ജോലിക്ക് പോകുന്നത്. ചിലവർ പ്രത്യേക പ്രായത്തിൽ 5 വയസ്സിന് ചൈൽഡ് കെയർ വിടാൻ പറ്റാത്ത 5 വയസ്സിന് താഴെയുള്ള ചില കുട്ടികളെയെല്ലാം വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും, ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയിൽ പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലോട്ടാണ്. അപ്പോൾ ഈ വല്യച്ഛനും വല്യമ്മയ്ക്കും നല്ല കേൾവിക്കുറവുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവർ വൈകുന്നേരം 5:30 മുതൽ TV സീരിയൽ വെച്ചുകൊണ്ടിരിക്കുക, അമിതമായ ശബ്ദം കൂട്ടിയാണ് ഈ കേൾവിക്കുറവ് കാരണം ഇവർ TV വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളെ എൻ്റെ മുമ്പിൽ പിടിച്ചിരുത്തും. ഈ അച്ഛനും അമ്മയ്ക്കും വല്യച്ഛനും വല്യമ്മയ്ക്കും ഈ കുഞ്ഞു കുട്ടികളിൽ പോലും അമിതമായ ശബ്ദം ബൊമ്പാർഡ് ചെയ്യപ്പെടുമ്പോൾ ഈ കുട്ടികൾക്കും നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ഉണ്ടാകും, കുഞ്ഞ് പൊടിക്കുഞ്ഞുങ്ങൾക്ക് പോലും. അപ്പം അതിനുള്ള പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ വല്യച്ഛനും വല്യമ്മയ്ക്കും അമിതമായ കേൾവിക്കുറവുണ്ട് എങ്കിൽ അവർ ശ്രവണ സഹായി വെക്കുകയാണെങ്കിൽ TVയുടെ വോളിയം കണ്ടമാനം കൂട്ടി വെക്കുകയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, പല മേഖലകളിലാണ് ഈ കേൾവിക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത്. അതായത് അമിത ശബ്ദം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവും വളരെയേറെ മേഖലകളിൽ, ഇത് കുഞ്ഞു കുട്ടികളിൽ വരെയാകാം. അത് അവിടെ ആ കുഞ്ഞു കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർ വിൽഫുള്ളായിട്ടുള്ള ഒരു ആക്ട് അല്ല. അവിടെ വല്യച്ഛനും വല്യമ്മയ്ക്കും TV കാണണം, അവർ ഇപ്പം കുറേ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ആ TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കത് കണ്ടിന്യൂറ്റി വേണം. അതുകൊണ്ട് അവർ വെക്കുന്നു, ഈ കുട്ടികളും അതിനെ ഇരയായിത്തീരുന്നു. അതായത് അമിതമായ ശബ്ദത്തിന് ബൊമ്പാർഡ് ചെയ്യപ്പെടുന്നു, ഹെയർ സെൽസ് ഡാമേജ് ആകുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ അമിത ശബ്ദം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം സൂക്ഷിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ കേൾവിശക്തി സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. വേറെ ആരും നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വരില്ല. നമ്മൾ തന്നെ ഇന്ന് ആ മുൻകൈ എടുക്കണം. അമിത ശബ്ദത്തിനുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, പറ്റുന്നില്ല എങ്കിൽ ഇതേപോലെയുള്ള ഇയർ പ്ലഗുകൾ ഒന്ന് രണ്ടെണ്ണം കരുതുകയാണെങ്കിൽ നമുക്കാരും അറിയില്ല, നമ്മളിത് ചെവിയിലോട്ട് കയറ്റി വെച്ചാൽ മതി. അതേപോലെ ചില കൺവെൻഷനുകൾ, ഞാൻ തന്നെ പേഴ്സണലി പോയി എനിക്കത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ പോയതാണ്. ഞാൻ ഇതേപോലെ 2 ഇയർ പ്ലഗ് ചെവിയിലോട്ട് കയറ്റി വെച്ച് എനിക്ക് എൻ്റെ കേൾവിശക്തി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.